തേജോവധം ചെയ്ത് നീതു വീണ്ടും ഈശ്വരമഠത്തിൽ കിടന്ന് അഹങ്കരിക്കട്ടെ എന്നാണോ അച്ചമ്മ പറയുന്നത്? അഹങ്കരിക്കുക എന്നുള്ളത് അവളുടെ തോന്നലല്ലേ. സത്യത്തിൽ നമ്മൾ അവളെ കുരങ്ങ് കളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. സുരക്ഷിതയാണെന്ന് വിശ്വസിച്ച് അവള് കഴിയട്ടെ. നീ ഇവിടുന്ന് മടങ്ങിയെത്തി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നമ്മൾ അവളുടെ തനിതരം തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരില്ലേ? തീർച്ചയാണ്. അതിന് പകരം നീ ഇപ്പൊ എല്ലാം കണ്ണനോട് തുറന്നു പറഞ്ഞാൽ അവൻ എടുത്തിയാടി പ്രവർത്തിക്കും. നീതുവിന്റെ മുമ്പിൽ ചെന്നെല്ലാം വിളിച്ചു കൂവി അവളെ പുറത്താക്കും. അതോടെ നിനക്ക് നേരെ ഉണ്ടായ ആക്രമണം കണ്ണന്റെ നേരെ ആവർത്തിക്കും. രക്തച്ചൊരിച്ചിൽ ഉണ്ടാവാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ വേറെ മാർഗമൊന്നും കാണുന്നില്ല മോളെ. നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തൽക്കാലം ഒന്നും തോന്നുന്നില്ല അച്ഛമ്മേ. ഇത്രയും വലിയ ചതിയെ കുറിച്ച് അറിഞ്ഞിട്ടും അത് കണ്ണേട്ടനിൽ നിന്നും മറച്ചു വെക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാലും കണ്ണേട്ടന്റെ അച്ഛമ്മയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഞാൻ ആ വേദന സഹിച്ചോളാം. എന്റെ കാര്യം വിട്ടേക്ക് പോളെ. അനുഭവിക്കാൻ ഇനിയൊന്നും ബാക്കിയില്ലാത്ത ജന്മം അച്ഛമ്മയുടേത്. പക്ഷെ നിന്റെയും കണ്ണന്റെയും കാര്യം അങ്ങനെയല്ല. നിങ്ങൾ ചെറുപ്പമാ, എന്നും നിങ്ങളുടെ തലയ്ക്കുമേൽ തൂങ്ങി നിൽക്കുന്ന വാളാണ് നീതുവിന്റെ കുഞ്ഞ്. അന്യന്റെ കുഞ്ഞിനെ വയറ്റി ചുമന്നുകൊണ്ട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വരെ തയ്യാറാണെന്ന് അവള് പറഞ്ഞില്ലേ? അത്രത്തോളം നികൃഷ്ടമായ ഒരു പെണ്ണ് സ്വന്തം കാര്യം നേടാൻ വേണ്ടി നിങ്ങളെ ഇല്ലാതാക്കാൻ പോലും മടിക്കില്ല. അവളെ വേരോടെ പിഴുതെറിയാൻ നമ്മൾ ക്ഷമാപൂർവം കാത്തിരിക്കണം മോളെ. അച്ഛമ്മ പറയുന്നത് പോലെ ചെയ്യാൻ ഞാൻ. മിക്കവാറും കണ്ണൻ പുറത്തെത്തിക്കാണും. അവനോട് എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരണ്ടല്ലോ. വേണ്ട. പക്ഷെ കണ്ണേട്ടൻ തെറ്റുകാരനല്ല എന്നറിഞ്ഞ നിമിഷം മുതൽ എന്റെ മനസ്സിൽ ഞാൻ ചങ്ങലയിട്ട് പൂട്ടിവെച്ച സ്നേഹം മുഴുവൻ എന്നെ ശ്വാസം മുട്ടിക്കുക. ആ സ്നേഹം എന്നെ കൊണ്ടെല്ലാം പറയിപ്പിക്കുമെന്ന് പേടി അച്ഛമ്മ. പാടില്ല, നീ പിടിച്ചു നിന്നേ പറ്റൂ. എന്ന് കരുതി നിന്നെ ശ്വാസം മുട്ടിക്കുന്ന നിന്റെ സ്നേഹം പ്രകടിപ്പിക്കരുതെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ ബന്ധം എത്ര ഊഷ്മളമായാലും നമ്മുടെ ലക്ഷ്യം മറക്കരുതെന്ന് മാത്രം. എനിക്ക് കാവ്യമോളുടെ ഡോക്ടറോട് ഇത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ. എന്ത് കാര്യങ്ങൾ? ഇന്നലെ കാവ്യമോളെ ആരും ആക്രമിച്ചില്ലേ, അതിനെ കുറിച്ചാ കണ്ണ. ഇവിടുത്തെ ക്യാമറയിലൊന്നും അയാളുടെ മുഖം പതിഞ്ഞിട്ടില്ല. പതിഞ്ഞാലും ഇല്ലെങ്കിലും അവനെ ശരിക്കൊന്ന് കാണുന്നുണ്ട് ഞാൻ. ഏത് ഗുണ്ടയ്ക്കാ കൊട്ടേഷൻ കൊടുത്തെന്ന് ഇളയമ്മ കൊണ്ട് പറയിക്കും ഞാൻ. ആ അതൊക്കെ ആവാം. നീ എന്തായാലും അകത്ത് കയറി കാവ്യമോളെ കാണും. അവള് മയക്കം വിട്ട് എഴുന്നേറ്റോ. ഉവ്വ, നീ ചെല്ല്. ഒരുപാട് ഭയന്നുപോയി. എന്തിന്? ഞാൻ ജസ്റ്റ് ഒന്ന് വീണെന്നല്ലേ ഉള്ളൂ. വീണേ ഉള്ളെന്നോ? അരവിന്ദൻ കാറ് ബ്രേക്ക് ഇട്ടില്ലായിരുന്നെങ്കിൽ വണ്ടി കയറി ഇറങ്ങിയാൻ. അച്ഛമ്മയും ഇത് തന്നെയാ പറഞ്ഞേ. അപകടം അത്ര സീരിയസ് ആയിരുന്നോ?
നിന്നെ ഇടിക്കാൻ വന്ന വണ്ടിയുടെ മുന്നിൽ നിന്ന് മരണ വെപ്രാളത്തോടെ മറ്റൊരു വണ്ടിയുടെ മുന്നിലേക്ക് ചാടുകയായിരുന്നു നീ. എന്നെ മറ്റൊരു വണ്ടി ഇടിക്കാൻ വന്നെന്നോ? അങ്ങനെയാ നിന്നെ രക്ഷിച്ചവർ പറഞ്ഞത്. അവർക്ക് തോന്നിയത് അവൻ കണ്ണേട്ട കലാക്ഷേത്രത്തിൽ നിന്ന് ഈശ്വര മഠത്തിലേക്ക് വരാൻ ഇറങ്ങിയതായിരുന്നു ഞാൻ. രണ്ടു ദിവസമായി ആഹാരം കഴിക്കാതിരുന്നതുകൊണ്ട് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. റോഡിൽ തലചുറ്റി വീണതാ ഞാൻ. അല്ല, നിന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ചതാ. ഇല്ല കണ്ണേട്ട, എന്നെ ആര് കൊല്ലാൻ ശ്രമിക്കാനാ? കൊല്ലാൻ ശ്രമിച്ചത് തന്നെയാ. നീ ഒന്ന് ഓർത്തു നോക്ക്, എന്താ നടന്നതെന്ന് നിനക്ക് മനസ്സിലാവും. കണ്ണേട്ടൻ എന്താ പറഞ്ഞ? നീ തലചുറ്റി വീണത് റോഡിലല്ല, ഈശ്വര മഠത്തില്. ശ്രീകുട്ടിയാ നിന്നെ വെള്ളം തളിച്ച് ഉണർത്തിയത്. അല്ല കണ്ണേട്ട, ഞാൻ ഈശ്വര മഠത്തിലേക്ക് വന്നിട്ടേ ഇല്ല. ഞാൻ ഓഫീസിലേക്കാണെന്ന് അമ്മയോട് കള്ളം പറഞ്ഞ വീട്ടിൽ നിന്നിറങ്ങി. അതെ, ഓഫീസ് വരെ നീ കീർത്തിയുടെ സ്കൂട്ടറിൽ വന്നു, അവിടുന്ന് ഓട്ടോറിക്ഷയിൽ ഈശ്വര മഠത്തിലേക്കും. നിന്റെ പേഴ്സും മൊബൈലും പോലും ഈശ്വര മഠത്തിൽ മറന്നു വെച്ചിട്ട് നീ അവിടുന്ന് ഇറങ്ങിയത്. എനിക്ക് അതൊന്നും ഓർമ്മ കിട്ടുന്നില്ല കണ്ണേട്ട. തലച്ചോറിൽ രക്തം കട്ട പിടിച്ചത് നീക്കം ചെയ്താലും ചിലപ്പോ ഓർമ്മക്കുറവോ മറ്റോ വരുമെന്ന ഡോക്ടറുടെ അഭിപ്രായം. എനിക്ക് തല വേദനിക്കുന്നു കണ്ണേട്ട, സ്ട്രെയിൻ കൊടുത്തിട്ടോ? വേണ്ട, തൽക്കാലം ഒന്നും ഓർമ്മിക്കണ്ട, റെസ്റ്റ് എടുത്തു. എന്താ നടന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ഇയാളിനെ അതിന് പിന്നാലെ നടന്ന് വെറുതെ നേരം കളയണ്ട. എന്റെ അടുത്തൊന്നിരിക്കോ? അയ്യോ, ഡോക്ടർ വഴക്ക് പറയും. ഇല്ല കണ്ണേട്ട, ഇന്നലെ കണ്ണേട്ടൻ എന്നെ ചേർത്ത് പിടിച്ചപ്പോ ഷിവറിംഗ് മാറിയ കാര്യം സിസ്റ്റർ എന്നോട് പറഞ്ഞു. കണ്ണേട്ടൻ എപ്പോഴും എന്റെ അരികിലുണ്ടെങ്കിൽ എന്റെ മുറിവൊക്കെ വേഗം ഭേദമാവും. മനസ്സൊരു കരിങ്കല്ലാക്കി ഞാൻ എന്റെ കണ്ണേട്ടനെ ഒരുപാട് വേദനിപ്പിച്ചു. ഈ സ്നേഹം നൂറിരട്ടിയാക്കി ഞാൻ തിരിച്ചു തരും കണ്ണേട്ട. എന്തിനാ കരയുന്നത്? ഒന്നും പറ്റിയില്ലല്ലോ, ഈ പരീക്ഷണ ഘട്ടവും നമ്മൾ ഒരുമിച്ച് താണ്ടിയില്ലേ? അതെ, ഇനി അങ്ങോട്ടും നമ്മൾ ഒരുമിച്ച് തന്നെ നീങ്ങും. എതിരിടാൻ ആര് വന്നാലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നേരെ ഉച്ചയായിട്ട് ഇതുവരെ എന്റെ ഡ്രസ് പോലും മാറ്റിയിട്ടില്ല. അമ്മയുടെ ഡ്രസ്, ഇവളൊറ്റ ഒരുത്തി കാരണം ഇതുവരെ ബ്രഷ് പോലും ചെയ്തിട്ടില്ല. അപ്പഴ ഞാനെന്ത് തെറ്റെയ്തു എന്നാ നിങ്ങൾ ഈ പറയുന്നേ? അവളെ വക വരുത്താൻ ഞാൻ ആരെയും ഏർപ്പാടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ?
പിന്നെ എന്റെ വീട്ടിൽ പോയി ഫ്രഷായി തിരിച്ചു വരാന്ന് ഞാൻ ആവുന്നത് പറഞ്ഞതാ. ഈ വരാന്തയിലുള്ള സ്ഥാനം കൂടി പോവെന്ന് ഭയന്നത് നിങ്ങളൊക്കെ തന്നെയാ. ഞാൻ എന്തായാലും എന്റെ വീട്ടിലേക്ക് പോവാ, എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. സത്യാഗ്രഹിതരെ കഴിഞ്ഞില്ലേ? ഇല്ല, ഞങ്ങൾക്ക് നീതി കിട്ടും വരെ ഈ സമരം തുടരും. ഇനി എന്റെ കയ്യിൽ നിന്ന് ഒരു ആനുകൂല്യവും പ്രതീക്ഷിക്കണ്ട. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോന്ന നിങ്ങൾക്ക് നല്ലത്. ഇല്ല, ഞങ്ങൾ അങ്ങനെ പോവില്ല. ഞങ്ങളെ തിരക്കി പോലീസോ പട്ടാളോ എന്തൊക്കെ വരുമെന്നല്ലേ വെല്ലുവിളിച്ചത്. വരട്ടെ, ഇവിടെ നടന്നതൊക്കെ എന്താണെന്ന് നാട്ടുകാരും അറിയട്ടെ. കണ്ണ, മനഃപൂർവ്വം ആക്സിഡന്റ് ഉണ്ടാക്കാൻ ആരും ശ്രമിച്ചില്ലെന്ന് കാവ്യമോള് തന്നെ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ഇവരെ ശിക്ഷിക്കുന്നത്? കാവ്യ അങ്ങനെ പറഞ്ഞത് നടന്നതൊന്നും അവൾക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാ. വണ്ടി ഇടിച്ച ആഘാതത്തിൽ ഈശ്വരമഠത്തിൽ വന്ന കാര്യം പോലും അവള് മറന്നുപോയില്ലേ അച്ഛമ്മേ? ശരിയാ, പക്ഷെ മൊഴിയെടുക്കാൻ വന്ന സർക്കിൾ ഇൻസ്പെക്ടറോട് പോലും അപകടം യാദൃശ്ചികമാണെന്നല്ലേ അവള് പറഞ്ഞത്? അവക്ക് പരാതിയില്ലാത്ത സ്ഥിതിക്ക് നീ ഇവരെ എന്തിനാ ശിക്ഷിക്കുന്നത്? അച്ഛമ്മ അങ്ങനെ പറയരുത്. അപകടത്തെ കുറിച്ച് കാവ്യം മറന്നെങ്കിലും ഇന്നലെ രാത്രി അവൾക്ക് നേരെ നടന്ന മർഡർ അറ്റംപ്റ്റിനെ കുറിച്ച് മറക്കാൻ എനിക്കാവില്ല. പോലീസ് അതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ ആ ദുഷ്ടൻ പിടിയിലാവുക തന്നെ ചെയ്യും. അവന്റെ നാവിൽ നിന്ന് ഇവരുടെ ആരുടെയെങ്കിലും പേര് പോലീസിന് കിട്ടിയാൽ പിന്നെ നമ്മളായിട്ട് ഇവരെ പുറത്താക്കേണ്ടി വരില്ല കണ്ണ. പോലീസുകാർ തന്നെ ഇവരെ തൂക്കിയെടുത്ത് കൊണ്ടുപോയിക്കോളും. എന്നാലും എന്ത് വിശ്വസിച്ച ഇവരെ നമ്മൾ വീണ്ടും ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത്? കാവ്യക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാവില്ലെന്ന് എന്താ ഉറപ്പ്? ഇനി ആക്രമണം ഉണ്ടായാൽ അതിന് നമ്മൾ മറുപടി കണ്ടിരിക്കും. ഇതെപ്പോഴും പറയും പോലെ ആവില്ല. ആശുപത്രിയിൽ സിദ്ധുവും ശിവയും ഓഫീസിലെ നാലഞ്ച് ചുണക്കുട്ടികളും കാവലുണ്ട്. അവിടുത്തെ ക്യാമറ കണ്ണുകളെ വെട്ടിച്ച് അത്ര എളുപ്പം അവരെ കബളിപ്പിക്കാനാവില്ല. ഇന്നലെ നീയാണ് ഇതിനൊക്കെ പിന്നിലെങ്കിൽ ഒക്കെ ഇവിടെ വെച്ച് നിർത്തുന്നതാ നിനക്ക് നല്ലത്. നീ ഇട്ട തീപ്പൊരി ആളിക്കത്തി കാട്ടുതീയായി പടർന്നാൽ അതിൽ വീണ് ആദ്യം വെന്തുരുകുന്നത് നീ തന്നെയായിരിക്കും. ഞാൻ ഒരു തീപ്പൊരി ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ ഭീഷണിയിൽ ഭയവും ഇല്ല. ഇന്ദിരാബായി നിൽക്കണോ പോണോ അത് മാത്രം പറഞ്ഞാ മതി. പോകാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോകുന്നില്ലല്ലോ. അയ്യോടാ, പറയാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇവിടത്തെ ആക്ടിങ്ങൾ അനുസരിച്ചോളാന്ന് അങ്ങോട്ട് ഉണർത്തിച്ചില്ല. എന്തായാലും നിങ്ങൾ അകത്തേക്ക് അല്ലേ? വാമക്കളെ, നമ്മൾ ജയിച്ചു. സത്യവും ധർമ്മവും എന്നും ജയിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞതേ വെറുതെ ആയില്ല. വാ. ആ, നിനക്കും നിന്റെ കെട്ടിയവനും ഉള്ളത് അമ്മ സൗകര്യം പോലെ തരുന്നുണ്ട്. കേട്ടോടി പുന്നാരം മരുമോളെ. അച്ഛമ്മ എന്തിനാ പിന്നെ ഇവരിവിടെ കയറ്റിയത്? ഒന്നും കാണാതെ പ്രവർത്തിക്കുന്നവളല്ല ഞാനെന്ന് നിനക്ക് അറിഞ്ഞൂടെ കണ്ണ. മറ്റൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട. കാവ്യമോൾ എത്രയും വേഗം മടങ്ങി വരണം, അതാണ് നമ്മുടെ ആവശ്യം. നീ വാമോളേ.
പറഞ്ഞു. നീ ഇപ്പൊ എവിടെയാ? ഞാനിതാ മെഡിക്കൽ മിഷന്റെ മുന്നിലെത്തി. ഇന്നലെ രാത്രി നടക്കാതെ പോയ മിഷൻ ഇന്ന് പൂർത്തിയാക്കാൻ. തൽക്കാലം അത് വേണ്ട ധ്യാൻ. വേണ്ടെന്നോ? അതെ, ഹോസ്പിറ്റലിൽ ശിവയും സിദ്ധാർത്ഥും ഓഫീസിലെ കുറെ സ്റ്റാഫും ഉണ്ട്. നീ അവരുടെ കയ്യിൽ ചെന്ന് ചാടിക്കൊടുക്കരുത്. ശിവയൊന്നും എനിക്ക് ചേർന്ന എതിരാളിയല്ല നീതു. ആരുടെയും കണ്ണിപ്പെടാതെ അവളെ ഞാനിന്ന് തീർക്കും. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അതെങ്ങനെ ശരിയാവും? വെറും ഒരു സംശയം തോന്നിയപ്പോ തന്നെ ജീവൻ നിങ്ങളെ വീടിന് പുറത്താക്കിയില്ലേ? ഇനി നടന്നതൊക്കെ കാവ്യ വിളിച്ചു പറഞ്ഞ അതോടെ എല്ലാം തീരില്ലേ? ഇല്ല, അവളൊന്നും പറയില്ല. അതെന്താ? ആക്സിഡന്റ് എങ്ങനെയാ നടന്നതെന്ന് പോലും അവൾക്ക് ഓർമ്മയില്ല. എന്റെ പങ്കിനെ കുറിച്ച് ഇതുവരെ ജീവിയോട് അവൾ പറഞ്ഞിട്ടുമില്ല. അച്ചമ്മ തന്നെ ഞങ്ങളെ തിരിച്ച് ഈശ്വര മഠത്തിലേക്ക് കയറ്റി. തൽക്കാലം ഇവരെ പ്രകോപിപ്പിക്കാതിരിക്കുന്നതാ ബുദ്ധി. എനിക്കെന്തോ കാവ്യ നടന്നതൊക്കെ മറന്നു എന്ന് കേട്ടിട്ട് അത്ര വിശ്വാസം വരുന്നില്ല. അങ്ങനെ സംഭവിച്ചു ധ്യാൻ. കീഹോൾ ആണെങ്കിലും ബ്രെയിനിലല്ലേ സർജറി നടന്നത്. അവളെല്ലാം മറന്നു. ചികിത്സ കഴിഞ്ഞ് അവൾ ഇങ്ങോട്ട് വരുമോ അതോ കലാക്ഷേത്രയിലേക്ക് പോകുമോ എന്നറിയില്ല. അതറിഞ്ഞിട്ട് തീരുമാനിക്കാം അവൾക്ക് ഇനി എത്ര ആയുസ് നീട്ടിക്കൊടുക്കണമെന്ന്. അവളുടെ കാര്യം വിട്. നിനക്കാവശ്യം ഈശ്വര മഠത്തിലെ സ്വത്ത് മാത്രമാണെന്ന് ജീവിയെ അറിയിക്കണ്ടേ? അവളുടെ കാര്യം വിട്. നിനക്കാവശ്യം ഈശ്വര മഠത്തിലെ സ്വത്ത് മാത്രമാണെന്ന് ജീവിയെ അറിയിക്കണ്ടേ? ജീവിയോട് എപ്പോഴാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ ഞാൻ ഒരു അവസരം കിട്ടുമ്പോ. എന്ന് കിട്ടും നിനക്ക് അവസരം? അതായത് കുഞ്ഞു ജീവിയുടെ തന്നെയാണോ എന്ന് ജീവിക്ക് സംശയം തോന്നണം. ആ സമയത്ത് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. പൊന്നുമോളെ നീതു, നീ വിചാരിക്കുന്നതൊക്കെ എന്നെ കൊണ്ട് സാധിപ്പിച്ച് നൈസായി ഒഴിവാക്കി എന്റെ കുഞ്ഞിനെയും കൊണ്ട് ജീവിയോടൊപ്പം പൊറുക്കാമെന്നാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് വേണ്ട. കാരണം ഈശ്വര മഠത്തിന്റെ അത്രയും വരില്ലെങ്കിലും നിന്റെ ഡാഡിയുടെ കയ്യിലും പൂത്ത കാശുണ്ട്. നമുക്ക് ജീവിക്കാൻ അതായാലും ധാരാളം. വർഷങ്ങളോളം നിന്റെ പിന്നാലെ നടന്ന് ഒടുവിൽ എനിക്കടിച്ച ലോട്ടറിയാ ഞാനും നീ ഒന്നായ ആ രാത്രി. എന്റെ തലവരെ മാറ്റാനാ നമ്മുടെ കുഞ്ഞു വരുന്നത്. എന്റെ ചോര ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല, ആർക്കും. നീ എന്നെ കബളിപ്പിക്കുകയാണെന്ന് തോന്നുന്ന നിമിഷം ഞാൻ നിന്റെ ഡാഡിയെ വിളിക്കും. എന്നിൽ നിന്ന് നീ പ്രഗ്നന്റ് ആയത് അയാൾ പറയട്ടെ. രാജകുമാരിക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിക്കാൻ നല്ലൊരു പ്രജ വിചാരിച്ച കഴിയുമെങ്കിൽ അവക്കൊപ്പം ജീവിക്കാനും കഴിയും. എന്താ പറ്റില്ലേ? ധ്യാൻ എന്തിനാ ഇങ്ങനെ എഴുതപ്പുറം വായിക്കുന്നത്? ഞാൻ ചതിക്കില്ല. ശരി, പിന്നെ വിളിക്കാം. ചെയ്തിട്ടില്ലെന്ന് അവൾ എത്ര തറപ്പിച്ച് പറഞ്ഞാലും എനിക്ക് വിശ്വാസം വരില്ല. കാരണം കാവ്യയെ കാണാതായത് മുതൽ ഈ നിമിഷം വരെയുള്ള അവളുടെ മട്ടും ഭാവവും ഒക്കെ പ്രശ്നം. ഞാനും ശ്രദ്ധിച്ചു മോളെ. നമുക്ക് മുകളിലേക്ക് ചിറകടിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കും സംശയം തോന്നി. ചെയ്തത് അവളാണെങ്കിലും പ്രതിസ്ഥാനത്തായത് ആരാ? അമ്മയല്ലേ? ആക്സിഡന്റ് മനപ്പൂർവ്വം സൃഷ്ടിച്ചതല്ലെന്ന് കാവ്യ പറഞ്ഞതുകൊണ്ട് മാത്രമല്ലേ നമുക്ക് തിരിച്ച് ഈശ്വര മഠത്തിൽ കയറാൻ പറ്റിയത്? അവളെ മറിച്ചാണ് മൊഴി കൊടുത്തിരുന്നതെങ്കിലോ? അമ്മേ പോലീസ് ഇപ്പൊ കസ്റ്റഡിയിൽ എടുക്കില്ലായിരുന്നോ? കാവ്യയെ രണ്ട് പ്രാവശ്യം അപകടപ്പെടുത്താൻ ശ്രമിച്ചത് നീതു പറഞ്ഞു വിട്ട ആരോ തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷെ എന്തിന്? കാവ്യയെ കൊന്നതുകൊണ്ട് നീതുവിന് എന്താ നേട്ടം? ഡി എൻ എ ടെസ്റ്റ് നടത്തുമ്പോ ഏട്ടന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലെന്ന് തെളിയില്ലെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അതിന് കാവ്യ ഇല്ലാതാക്കിട്ട് എന്താ കാര്യം? കാവ്യല്ലെങ്കിൽ മറ്റൊരു അഡ്വക്കേറ്റ് വിചാരിച്ചാ ടെസ്റ്റ് നടക്കില്ലേ? ആ ഒറ്റ പോയിന്റിലാ നീതു രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അവളെ തുനിഞ്ഞിറങ്ങിയതിന്റെ പിന്നിലെ രഹസ്യം അറിഞ്ഞേ പറ്റൂ. കണ്ടെത്തും ഞാൻ, ഇന്നല്ലെങ്കിൽ നാളെ. ആ ഒറ്റ പോയിന്റിലാ നീതു രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അവളെ തുനിഞ്ഞിറങ്ങിയതിന്റെ പിന്നിലെ രഹസ്യം അറിഞ്ഞേ പറ്റൂ. കണ്ടെത്തും ഞാൻ, ഇന്നല്ലെങ്കിൽ നാളെ. നീതുവിനെ നഷ്ടപ്പെടാനൊന്നുമില്ല.
ഒരു സുപ്രഭാതത്തിൽ എല്ലാം അവസാനിപ്പിച്ച് ആ കുഞ്ഞിനെ ഇല്ലാതാക്കി ഡാഡിയുടെ കൂടെ സ്റ്റേറ്റ്സിലേക്ക് പറഞ്ഞാൽ അവളുടെ എല്ലാ പ്രശ്നവും തീർന്നു. പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയല്ല. ഈശ്വരമഠത്തിന്റെയും ഏട്ടന്റെയും ബാക്കപ്പ് ഇല്ലെങ്കിൽ നമ്മൾ വെറും വട്ട പൂജ്യോ. അത് മറന്നുള്ള കളി ഇനി വേണ്ട. നമുക്ക് മുകളിൽ കയറി കളിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയും ചെയ്യരുത്. എന്തായാലും നീതുവിന്റെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പരസ്യമായിട്ടൊരു വഴക്കിന് പോണ്ട, രഹസ്യമായി നമുക്ക് അവൾ നിരീക്ഷിക്കാം. എന്ത് പ്രകോപനം ഉണ്ടായിട്ടാണ് അവൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതെന്ന് കണ്ടെത്താം. നീ സമാധാനമായിട്ടിരിക്ക. നിങ്ങളുടെ ടെൻഷൻ ഇതുവരെ കഴിഞ്ഞില്ലേ? ആ ടെൻഷനൊക്കെ തീർന്നു. ഈ പരിസരത്ത് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ നിർത്തിവെക്കുന്നതാ നല്ലത്. എല്ലായിടത്തും മണം പിടിച്ച് നടപ്പുണ്ട് ആന്റിയുടെ മരുമോള്. നിന്റെ മനസ്സ് പറയാൻ നടക്കുന്നത് ശ്രീക്കുട്ടി മാത്രമല്ല നീതു, പാളയത്തിനുള്ളിൽ രണ്ട് ശത്രുക്കൾ കൂടി നിനക്കുണ്ട്. അവള് ചുറ്റി നടന്നിട്ട് എന്ത് കിട്ടാനാ? ഓന്തോടിയാ വേലി വരെ, അല്ലാതെന്താ? ഒരുപാട് സംശയങ്ങൾ മനസ്സിലുണ്ടാവുമെന്ന് അറിയാം. ഉത്തരം കിട്ടാൻ കുറച്ചുകൂടി കാത്തിരുന്നേ പറ്റൂ. എത്രയും വേഗം ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആവണം. എന്നിട്ട് വേണം നേതുവിന്റെ ചതികൾക്ക് എന്നേക്കുമായി ഫുൾ സ്റ്റോപ്പ് ഇടാൻ.